ഓം നമോ വെങ്കടേശായ. നമസ്കാരം. ആത്മീകം കുടുംബത്തിന്റെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ജനുവരി 3 2023 ആദ്യത്തെ ചൊവ്വാഴ്ച ദിവസമാണ്. ചൊവ്വാഴ്ച എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം, മുരുക ഭഗവാന് ഏറ്റവും പ്രിയപ്പെട്ട ഒരു ദിവസം കൂടിയാണ് ചൊവ്വാഴ്ച. അതുപോലെ തന്നെ ഭൂമികാരകൻ എന്ന് പറയുന്നത് ചൊവ്വാഗ്രഹത്തെയാണ്. അപ്പോൾ ചൊവ്വാഴ്ച മുരുക ഭഗവാന് ഏറ്റവും അനുയോജ്യമായ ദിവസവുമാണ്. അതുപോലെ തന്നെ കാർത്തിക നക്ഷത്ര ദിവസം കൂടിയാണ് ഇന്ന്. ഒരുപാട് വഴിപാടുകൾ ചെയ്യുന്നുണ്ട്, ഒരുപാട് പ്രാർത്ഥനകൾ ചെയ്യുന്നുണ്ട്, ഒരുപാട് ക്ഷേത്ര സന്ദർശനങ്ങൾ നടത്തുന്നുണ്ട്, എന്നിട്ടും നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റവുമില്ല എന്ന് ഒരുപാട് പേര് വിഷമിക്കുന്നവരുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യുന്ന പ്രാർത്ഥനകളെല്ലാം തന്നെ ഭഗവാനെ പോയി ചേരുന്നുണ്ട്. പക്ഷേ എന്തോ ഒരു ചെറിയ തടസ്സം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. ആ തടസ്സം എന്താണെന്ന് നമുക്ക് ഒരിക്കലും കണ്ടുപിടിക്കാൻ സാധിച്ചു എന്ന് വരില്ല. അപ്പോൾ അങ്ങനെ ഉണ്ടാകുമ്പോൾ ആ തടസ്സങ്ങളെ, നമ്മളെയും ഭഗവാനെയും കണക്ട് ചെയ്യുന്ന ആ ഒരു തടസ്സം ഇല്ലാതാക്കാനുള്ള ഒരു ചെറിയ വഴിപാടാണ് ഞാൻ പറയുന്നത്. നമ്മൾ ഏത് വഴിപാട് ചെയ്യുമ്പോഴും ഹോര അറിഞ്ഞ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വളരെ നല്ലതാണ്. ഹോര എന്ന് പറയുമ്പോൾ ശുക്രഹോര, അതുപോലെ തന്നെ ചൊവ്വാഹോര, ബുധൻ ഹോര, ഇങ്ങനെ ഒരുപാട് ഹോരകളുണ്ട്. ഡെയിലി കലണ്ടറിൽ ആ ഹോരകളുടെ ടൈമുകൾ കൃത്യമായി ഇട്ടിട്ടുണ്ടാകും. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന വഴിപാട് ചൊവ്വാഹോരയിലാണ് ചെയ്യേണ്ടത്. ചൊവ്വാഹോര എന്ന് പറയുന്നത് റെഗുലറായിട്ട് രാവിലെ 6 മുതൽക്ക് 7 വരെയും ഉച്ചയ്ക്കിൽ 1 മുതൽക്ക് 2 വരെയും വൈകുന്നേരം 8 മുതൽക്ക് 9 വരെയുമാണ് ചൊവ്വാഹോര വരുന്നത്. ഇത് ദിവസവും ഒരേ സമയത്ത് തന്നെയാണ് വരുന്നത്, ഇതിൽ യാതൊരു മാറ്റവും ഇല്ല. അപ്പോൾ ചൊവ്വാഴ്ച മുരുക ഭഗവാന് വേണ്ടി ചൊവ്വാഹോരയിൽ നമ്മൾ എന്ത് പ്രാർത്ഥനകൾ ചെയ്താലും അത് ഉടനെ തന്നെ സാധിച്ചു തരുന്നതായിരിക്കും. വീട്, നിലം, ഭൂമി എന്നിവ വാങ്ങുവാനും, അതന്നെ നമ്മൾ ഒരുപാട് കാലമായിട്ട് ഈ സ്ഥലം വിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നു, പക്ഷേ എന്തെല്ലാമോ ഒരു ചെറിയ ചെറിയ പ്രശ്നങ്ങൾ കാരണം അത് തള്ളിപ്പോകുന്നു എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ചൊവ്വാഹോരയിൽ തുടർച്ചയായിട്ട് 9 നമ്മൾ വെറ്റില ദീപം മുരുക ഭഗവാന്റെ പടത്തിന് മുൻപിൽ തെളിയിച്ചു വയ്ക്കുന്നത് വളരെ നല്ലതാണ്. ഞാൻ വെറ്റില ദീപത്തെക്കുറിച്ച് നേരത്തെ തന്നെ ഒരു പതിവ് ഇട്ടിട്ടുണ്ടായിരുന്നു. എങ്കിലും കൂടി ഞാൻ വീണ്ടും പറയുന്നത്, ഇന്ന് നമ്മൾ ഇത്രയും ദിവസം ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇന്ന് വൈകുന്നേരം, നമ്മളിപ്പോൾ ഈ പതിവ് ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തായാലും ഉച്ചയാവും, അപ്പോൾ നിങ്ങൾ കേട്ട് കഴിയുന്ന സമയത്ത് നിങ്ങൾക്കത് വൈകുന്നേരം 8 മുതൽക്ക് 9 വരെ ചെയ്യാനുള്ള ഒരു സമയം കൂടി ഉണ്ട്. അത് കാരണമാണ് ഞാൻ പറയുന്നത്, ഇന്ന് കാർത്തിക നക്ഷത്രം കൂടി ആയതിനാൽ നമുക്ക് ഇന്ന് മുതൽക്ക് ഈ ദീപം തെളിയിക്കുവാനായിട്ട് തുടങ്ങാം. ഈ വഴിപാട് ചെയ്യുവാനായിട്ട് നമുക്ക് ഒരുപാട് വലിയ വലിയ സാധനങ്ങളൊന്നും തന്നെ ആവശ്യമില്ല, വെറും 6 മാത്രം മതി. ഈ 6 നല്ല ശുദ്ധമായത്, അതായത് ചെറിയ ഹോൾസ് ഒന്നുമില്ലാത്ത നല്ല ശുദ്ധമായ വെറ്റിലയെടുത്ത് നമ്മൾ ഒരു ശുദ്ധമായ തട്ടിൽ പച്ചരി ഇട്ട് നിരത്തിയതിനു ശേഷം വെറ്റിലയിൽ മഞ്ഞളും കുങ്കുമവും കൊണ്ട് പൊട്ടു തൊടുക. അതിനുശേഷം ഒരു ചെറിയ അകൽവിളക്ക്, അതല്ലെങ്കിൽ നമ്മൾ എന്താ പറയുക, ഒരു കുത്തുവിളക്കാണെങ്കിലും ശരി, അല്ലെങ്കിൽ നമ്മളെ കയ്യിൽ എന്ത് വിളക്കാണോ ഉള്ളത് ആ വിളക്കിൽ നമ്മൾ ചന്ദനവും കുങ്കുമവും കൊണ്ട് പൊട്ടു തൊട്ടതിന് ശേഷം ആ വെറ്റിലിയുടെ മുകളിലേക്ക് വെച്ച് കിഴക്ക് അതല്ലെങ്കിൽ വടക്ക് ദിശ നോക്കി ദീപം തെളിയുന്ന പോലെ നമുക്ക് ഈ പരിഹാര ദീപം നമുക്ക് തെളിയിക്കാവുന്നതാണ്. വെറ്റില എന്ന് പറയുമ്പോൾ തന്നെ അത് വെറ്ററി എന്നാണ് പറയുന്നത്. വെറ്ററി എന്ന് പറഞ്ഞാൽ വിജയം, വിജയത്തെയാണ് കുറിക്കുന്നത് വെറ്റില എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ ദീപം നമ്മൾ തുടർച്ചയായിട്ട് 9 നമ്മൾ ഈ 8 തൊട്ട് 9 വരെയുള്ള സമയങ്ങളിൽ തുടർച്ചയായിട്ട് നിങ്ങൾ തെളിയിച്ചു വന്ന് നോക്കൂ. പെട്ടെന്ന് തന്നെ നമ്മുടെ പ്രാർത്ഥനകൾ എന്താണെങ്കിലും അത് ഉടനെ തന്നെ നിറവേറ്റി തരുന്നതായിരിക്കും. സാമ്പത്തികപരമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ അത് മാറുവാനും, അതുപോലെ തന്നെ നമ്മൾ എന്തെങ്കിലും നല്ല കാര്യങ്ങൾ നടത്തുവാൻ തീരുമാനിച്ചിരിക്കുകയാണ് പക്ഷേ ഓരോ തടസ്സങ്ങൾ വന്ന് ചേർന്നുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നുണ്ടെങ്കിൽ അത് മാറിക്കിട്ടുവാനും നമ്മുടെ ജീവിതത്തിൽ പെട്ടെന്ന് തന്നെ ഒരു മാറ്റം കൊണ്ടുവരാനും ഈ വെറ്റില ദീപം നമ്മൾ തെളിയിക്കുന്നതിലൂടെ സാധിക്കും. വെറ്റില ദീപം തെളിയിച്ചാൽ മാത്രം മതിയോ എന്ന് ചോദിച്ചാൽ അതല്ല. നമ്മൾ മുരുക ഭഗവാനെയാണ് പ്രധാനമായും വെറ്റില ദീപം തെളിയിച്ച് വഴിപാട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഒരുപാട് പതിവുകളിൽ മുരുക ഭഗവാന്റെ നാമമന്ത്രങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ അതിലേതെങ്കിലും ഒരു മന്ത്രം നമുക്ക് പറയാവുന്നതാണ്. ഈ വഴിപാടിന് ഇരട്ടി ഫലം ലഭിക്കുവാനായി നമ്മൾ ഷട്കോണ കോലം പച്ചരി മാവ് കൊണ്ട് വരച്ചതിന് ശേഷം അതിൽ ഈ ദീപം തെളിയിക്കുകയാണെങ്കിൽ ഉടനടി തന്നെ ഫലം ലഭിക്കും എന്ന് കൂടിയാണ് പറയുന്നത്. ചിലരെങ്കിലും ചോദിക്കും, ഈ ദീപം തെളിയിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വീട്, നിലം, അതുപോലെ തന്നെ വസ്തുവകകൾ എന്നിവ വാങ്ങിക്കാനും നമ്മുടെ പ്രശ്നങ്ങളെല്ലാം മാറിക്കിട്ടുമെന്ന് നമുക്ക് ഉറപ്പ് പറയാൻ സാധിക്കുമോ എന്ന്. നമ്മൾ ഏത് വഴിപാടുകൾ ചെയ്യുമ്പോഴും വിശ്വാസത്തോടു കൂടി ചെയ്യണം. നമ്മുടെ ശ്രമത്തിൻ്റെ കൂടെ നമുക്ക് ഭഗവാന്റെ കൃപ കൂടി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ജീവിതത്തിൽ വിജയം കൈവരിക്കുവാൻ സാധിക്കുന്നതാണ്. ഈ ദീപം വൈകുന്നേരം മാത്രമല്ല തെളിയിക്കേണ്ടത്, നമുക്ക് ഈ ആഴ്ച വൈകുന്നേരം തെളിയിക്കാം, അടുത്ത ആഴ്ച നമുക്ക് രാവിലെ 6 മുതൽക്ക് 7 വരെയുള്ള സമയങ്ങളിൽ നമുക്ക് ഏത് സമയമാണോ, ഞാൻ ഇവിടെ 3 പറഞ്ഞിട്ടുണ്ട്, ഏത് സമയമാണോ നമുക്ക് കൺവീനിയൻ്റ് ആയിട്ട് ഇരിക്കുന്നത് ആ സമയത്ത് നമുക്ക് ചെയ്യാം.
അതുപോലെ തന്നെ ഒരുപാട് കാലമായിട്ട് രോഗബാധിതമായിട്ടിരിക്കുന്ന ആരെങ്കിലും നമ്മുടെ വീടുകളിൽ ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയും നമ്മൾ ചെയ്യാം. കാരണം രോഗത്തിൻ്റെ വീര്യം കുറയുവാനായിട്ടും നമുക്ക് ഈ വഴിപാട് നമ്മൾ നമ്മുടെ വീടുകളിൽ ചെയ്യാവുന്നതാണ്. ഇങ്ങനെ 9 ആഴ്ച നമ്മൾ തുടർച്ചയായിട്ട് ഈ ദീപം തെളിയിച്ചു കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഏതെങ്കിലും മുരുക ഭഗവാന്റെ ക്ഷേത്രത്തിൽ വന്ന് നമ്മളെ കൊണ്ട് എന്ത് സാധിക്കുന്നുവോ അത് നമ്മൾ ദാനമായിട്ട് ചെയ്യാമെന്നോ അല്ലെങ്കിൽ ഹുണ്ടികയിൽ നമുക്ക് കാശോ പണമോ എന്താണ് വെച്ചാൽ അത് സമർപ്പിക്കാമെന്നോ നമ്മൾ ഭഗവാനോട് മനസ്സുരുകി പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ രോഗത്തിൽ നിന്ന് പെട്ടെന്ന് തന്നെ മോചനം നേടുവാൻ സാധിക്കുന്നതായിരിക്കും. പൊതുവെ ഒരു ചൊല്ലുണ്ട്, ഏത് കാര്യങ്ങളാണെങ്കിലും മുരുക ഭഗവാന്റെ മുൻപിൽ നമ്മൾ വിശ്വാസത്തോടുകൂടി ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കാര്യം ഉടനടി തന്നെ നിറവേറ്റി കിട്ടുമെന്ന്. അപ്പോൾ അതുപോലെ തന്നെയാണ് നമ്മൾ വിശ്വാസത്തോടുകൂടി ഭഗവാന്റെ മുൻപിൽ ഈ ദീപ വഴിപാട് ചെയ്യുക. നമ്മൾ 9 ആഴ്ച ചെയ്ത് കഴിയുമ്പോഴത്തേക്കും തന്നെ നല്ല ഒരു മാറ്റം നമുക്ക് സംഭവിക്കുന്നതായിരിക്കും. ഈ ദീപം തെളിയിക്കുമ്പോൾ നല്ലെണ്ണയോ അതല്ലെങ്കിൽ നെയ്ദീപമോ ആയിട്ട് തെളിയിക്കാം. അതിനോടൊപ്പം തന്നെ നമുക്ക് എന്തെങ്കിലും പുഷ്പങ്ങളും ഈ ദീപത്തിന് ചുറ്റുമായിട്ട് അലങ്കാരം ചെയ്യാം. അലങ്കാരം ചെയ്തു കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഭഗവാന്റെ മുൻപിൽ നമ്മുടെ പ്രാർത്ഥന വയ്ക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായാൽ മറ്റുള്ളവരിലേക്കും കൂടി എത്തിക്കാനായിട്ട് ശ്രമിക്കുക. നന്ദി, നമസ്കാരം. ഓം നമോ നാരായണായ നമഃ. ഓം നമോ വെങ്കടേശായ നമഃ.